ഒരു കാലത്തെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്ന കുഞ്ചാക്കോ ബോബനെ പ്രണയിക്കുകയും വിവാഹം കഴിക്കുവാനും ഒക്കെ ആഗ്രഹിച്ച ധാരാളം പെൺകുട്ടികൾ കേരളത്തിലുണ്ടായിരുന്നു. അക്കാലത്തൊക്കെ കുഞ്ചാക്കോ ബോബനെ കെട്ടുകണക്കിന് പ്രണയലേഖനം കിട്ടുമായിരുന്നു എന്നും അതല്ല ചാക്കുകണക്കിന് വരെ പ്രണയലേഖനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നും ഇതൊക്കെ അവരുടെ കൂട്ടുകാരേക്കാൾ കൂടുതൽ വീട്ടുകാർ തമാശയ്ക്ക് കുത്തിയിരുന്ന് വായിച്ച് രസിച്ചിട്ടുണ്ട് എന്നും കുഞ്ചാക്കോ ബോബനും കൊണ്ട് കിട്ടുന്ന പ്രണയലേഖനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ്മാൻ വരെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചു വായിച്ചിട്ട് അത് ഒന്നും അറിയാത്ത രീതിയിൽ തിരിച്ചൊട്ടിച്ചിട്ട് കുഞ്ചാക്കോ ബോബൻ്റെ വീട്ടിലെത്തിക്കാമായിരുന്നു വരെ ആളുകൾ നിറം പിടിപ്പിച്ച കഥകൾ അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കുഞ്ചാക്കോ ബോബന് ശാലിനി എന്ന നടി വളരെ ചേർച്ചയുള്ള ഒരു നടിയായിരുന്നു. ഇവർ കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ശാലിനിയും കുഞ്ചാക്കോ ബോബനും വിവാഹം കഴിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ധാരാളമായിട്ട് പ്രചരിച്ചിരുന്നു. പക്ഷേ ശാലിനി വേറെ പ്രണയങ്ങളിലാകപ്പെടുകയും അങ്ങനെ ആ ഒരു വഴി കൂടെ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ സിനിമാ മേഖലയിലെ കൊടുമ്പിരി കൊണ്ട ഒരു വാർത്തയായിരുന്നു, കുഞ്ചാക്കോ ബോബനെ നമ്മുടെ ജോമോള് പ്രണയിക്കുന്നു, ഇവർ ഉടനെ വിവാഹം കഴിക്കുമെന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പ്രചരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കുഞ്ചാക്കോ ബോബനോട് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബന് ഒരു ഊളച്ചിരിയിരിക്കും. അതായത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിക്കോ, ഇല്ലെങ്കിൽ ഇല്ല, അപ്പോൾ എന്നാണേലും കുഴപ്പമില്ല. അപ്പോൾ മാത്രമല്ല ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് സിനിമാക്കാർക്ക് എല്ലാവർക്കും കാമുകിമാരുണ്ട്, കുഞ്ചാക്കോ ബോബന് മാത്രം ഒരു കാമുകയില്ലെന്ന് പറയുന്ന ഒരു നാണക്കേടായിട്ട് സ്വയം തോന്നിയും കാണും, പ്രായം അതാണല്ലോ. അങ്ങനെ കുഞ്ചാക്കോ ബോബൻ ആർക്കും പിടികൊടുക്കാതെ പത്രക്കാർക്ക് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് നിറം പഠിപ്പിച്ച കഥകൾ എഴുതി ഉണ്ടാക്കാനുള്ള ധാരാളം അവസരങ്ങൾ ഇങ്ങനെ കൊടുക്കുകയും ചെയ്തു. പക്ഷേ രഹസ്യമായിട്ട് ഈ സമയത്തൊക്കെ കുഞ്ചാക്കോ ബോബൻ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കുഞ്ചാക്കോ ബോബൻ എന്നുള്ള സിനിമാക്കാരന് പെണ്ണു കൊടുക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. പക്ഷേ കുഞ്ചാക്കോ ബോബന് ആ പെൺകുട്ടിയെ കെട്ടിയേ മതിയാവുള്ളൂ. പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ ആഗ്രഹത്തിന് വീട്ടുകാരെതിരല്ലെങ്കിൽ പോലും പെണ്ണിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ല. അതോടൊപ്പം കുഞ്ചാക്കോ ബോബൻ്റെ അപ്പനാണെങ്കിൽ നമ്മുടെ ഗായിക റിമി ടോമിയെ വേണമെങ്കിൽ കെട്ടിക്കോട്ടെ, നല്ലൊരു കൊച്ചാണ്, നല്ല ഗായികയാണെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുഞ്ചാക്കോ ബോബനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുഞ്ചാക്കോ ബോബന് വേണ്ടിയിട്ട് കല്യാണ ആലോചനകളും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്ന സമയത്ത് അവസാനം പത്രക്കാർക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ ഇപ്പോൾ കീർത്തി സുരേഷിൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസം എൻഗേജ്മെൻറ്റ് വളരെ രഹസ്യമായിട്ട് ഒരിടത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നും ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും വിവാഹം നടക്കുന്നു, ഫർഹാനോ അങ്ങനെ എന്തോ ഒരു യുവാവിൻ്റെ ഒപ്പമാണ് വിവാഹം കഴിക്കാൻ പോണത് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ കുഞ്ചാക്കോ ബോബൻ്റെ വിവാഹം ഉടനെ ഉണ്ട്, കല്യാണം ഉറപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോൾ കേട്ട പതി കേൾക്കാത്ത പതി പത്രക്കാരെല്ലാം കൂടെ ഇതിൻ്റെ നിജസ്ഥിതി തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് പനിക്കൊട്ടു. അവസാനം ഏതോ അടുത്ത സുഹൃത്തുക്കളുടെ ഇന്നൊക്കെ സംഭവം ശരിയാണ്, തിരുവനന്തപുരം സ്വദേശിയായ ഒരു പെൺകുട്ടിയായിട്ട് കുഞ്ചാക്കോ ബോബൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നൊക്കെ ഉള്ള വാർത്തകൾ കിട്ടി. അവസാനം എന്തായാലും വിവാഹത്തിന് മുന്നേ അപ്പം പലതവണ ചോദിച്ചിട്ട് കുഞ്ചാക്കോ ബോബൻ ഈ പെൺകുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല, ഒഴിഞ്ഞൊഴിഞ്ഞു മാറുന്നു. ഒരിക്കൽ പോലും ആർക്കും ഒരു പത്രക്കാർക്കും പിടികൊടുക്കാതെ സരസമായിട്ട് പത്രക്കാരൊക്കെ സോപ്പിട്ട് പതിപ്പിച്ചങ്ങ് പോകുന്ന കുഞ്ചാക്കോ ബോബൻ്റെ കാമുകിയുടെ ഫോട്ടോ ഇവരുടെ വിവാഹത്തിന് മുന്നേ തന്നെ എന്തായാലും ഒന്ന് മാധ്യമങ്ങളിൽ കൊണ്ടുവരണമെന്ന് പല പത്രക്കാർക്കും അതിയായ മോഹം തോന്നി. അങ്ങനെ പത്രക്കാർ പലതവണ കുഞ്ചാക്കോ ബോബൻ്റെ അടുത്ത് ഈ പ്രണയത്തെക്കുറിച്ചൊന്നും ചോദിച്ചാൽ കുഞ്ചാക്കോ ബോബൻ അറിഞ്ഞിട്ടുമില്ല കേട്ടിട്ടും ഇല്ലാത്ത ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ അവസാനം എങ്ങനെയാണേലും പത്രക്കാരെ ഇവിടുന്ന് നമ്പരൊക്കെ തപ്പിയെടുത്ത് പെണ്ണിൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ കുഞ്ചാക്കോ ബോബനുമായിട്ട് വിവാഹം നിശ്ചയിച്ചു എന്നുള്ള വാർത്ത കേട്ടുകൊണ്ട് വിളിക്കുന്നതാണ്, ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാനാണ് കല്യാണത്തിന് മുന്നേ ഉള്ളത്, അത് കഴിയുമ്പം പിന്നെ വന്ന് ഫോട്ടോ എടുക്കത്തോളം ഒന്ന് അനുവാദം തരണം എന്ന തരത്തിലേക്ക് ആണ് പത്രക്കാരവരോ വിളിച്ചു. ഉടനെ ആ പെണ്ണിൻ്റെ വീട്ടുകാർ അതിനെന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ ഏത് പത്രത്തിൽ നിന്നാണെന്നൊന്നും അറിയത്തില്ലല്ലോ, അവർ സമ്മതമൊക്കെ കൊടുത്തു. ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പത്രക്കാരൻ്റെ ഫോണിലോട്ട് ഒരു ഫോൺ അങ്ങോട്ട് ചെന്നു, അത് അപ്പുറത്തുണ്ടായിരുന്ന വേറെ ആരുമല്ല നമ്മുടെ കുഞ്ചാക്കോ ബോബനെ, പത്രക്കാരൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും ഒഴികെ കേൾക്കാൻ പറ്റുന്ന മുഴുവൻ ഭാഷയും വിളിച്ചു എന്നാണ് സരസമായിട്ട് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നോട് ആരോട് പറഞ്ഞേ എൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ എടുക്കാൻ, എൻ്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ തനിക്ക് നാണമില്ലടോ, തന്നോട് ആരാ യുദ്ധമൊക്കെ ഇപ്പം തപ്പിടിക്കാൻ പറഞ്ഞത്? അതുവരെ വളരെ സ്നേഹവും മര്യാദക്കാരനൊക്കെ ആയിട്ടിരുന്ന നമ്മുടെ കുഞ്ചാക്കോ ബോബൻ അതായത് എലി പോലെ ഇരുന്നാളെ പുലി പോലെ ചാടാൻ തുടങ്ങിയത് പത്രക്കാരൻ ശരിക്കും അയാളെ ഞെട്ടിപ്പോയി. കാരണം ഇങ്ങനെ ഒരു നീക്കം, അതും കുഞ്ചാക്കോ ബോബൻ ഇത്രയും നല്ലൊരു കൊച്ചൻ, പാവം ശുദ്ധൻ എന്നൊക്കെ വിചാരിച്ചിരുന്ന കുഞ്ചാക്കോ ബോബന് കിടന്നി ചാടുന്നു. അപ്പം അയാളെ ചോദിച്ചു, എടാ അതിന് നിൻ്റെ ഭാര്യ എപ്പോഴായേ, നിനക്ക് കല്യാണം എപ്പോഴേലും കാണുമെന്നല്ലേ പറഞ്ഞുള്ളൂ. അന്നേരം പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റത്തില്ല, എൻ്റെ ഭാര്യയാണ്,
ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ച എൻ്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ ഒക്കത്തില്ല. അപ്പോൾ ഇയാളെ ശരിക്കും കളിയാക്കി എന്നാ പറയണേ, കാരണം കല്യാണം വിവാഹം കഴിക്കുന്നവനും ഭാര്യ എന്നുള്ളത് പറയുന്ന പ്രയോഗം തെറ്റാണല്ലോ. ആ കുഞ്ചാക്കോവനൊന്നും വിട്ടില്ല. കുഞ്ചാക്കോവൻ പറഞ്ഞു, ഒരു കാരണവശാലും നടക്കാൻ എൻ്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ താൻ ആ വഴി കൂടെ പോയാൽ തൻ്റെ വിവരം അറിയും, ഞാൻ എന്താണെന്ന് താൻ തനിക്കറിയും, തനിക്കെന്നെ അറിയാവോടും. ആ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ചാക്കോവന് പത്രക്കാരനെ ശരിക്കും വരട്ടെ. അപ്പം ഗതി കെട്ടിട്ട് ഇനി കുഞ്ചാക്കോവന് അവസാനം ചെറുപ്പക്കാരനാണല്ലോ, പ്രാന്ത് ഒന്ന് കാമുകി കെട്ടാൻ പോണ പെണ്ണിൻ്റെ ഫോട്ടോ പത്രത്തിൽ വരുന്ന കുഞ്ചാക്കോവന് ഇഷ്ടമല്ല. മാത്രമല്ല അങ്ങനത്തെ ഒരു പ്രചരണത്തിന് അവർ ആഗ്രഹിച്ചില്ല. പെൺവീട്ടുകാർക്കാണേലും വിവാഹത്തിന് മുന്നേ ഇത് ഇങ്ങനത്തെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്, താല്പര്യമില്ല. അപ്പോൾ എന്തായാലും കുഞ്ചാക്കോവൻ ചെന്നിട്ട് വല്ല കയ്യേറ്റം ചെയ്യുമോ, എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഭയപ്പെട്ടിട്ട് പിന്നെ അവസാനം പത്രക്കാരൻ സമാധാനിപ്പിച്ചു, ശരി കല്യാണത്തിൻ്റെ തലേദിവസം കുറച്ച് ഫോട്ടോസൊക്കെ തരണം, വേറെ ആർക്കും കൊടുക്കുന്നതിന് മുന്നേ എനിക്ക് വേണം, അങ്ങനെയാണെങ്കിൽ ഇപ്പം പോയി ഫോട്ടോ എടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് കുഞ്ചാക്കോവനെ പതിയെ സമാധാനിപ്പിച്ചു തരുന്നത്. ഇപ്പം ഈ ജോമോളെ ചേർത്തുള്ള വാർത്തകളൊക്കെ വരുമ്പം കുഞ്ചാക്കോവന് സൈലൻ്റാണേ. ശാലിനിയുടെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങനെ പല നടിമാരെ കുറിച്ചൊക്കെ ഉണ്ട്, പക്ഷേ സ്വന്തം കാമുകി കെട്ടാനിരുന്ന പെണ്ണിനെക്കുറിച്ച് ഉള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പത്രക്കാരെ എല്ലാം തുടങ്ങുകയും തീരുമാനിക്കുകയും പത്രക്കാരൻ പറഞ്ഞു, കുഞ്ചാക്കോവൻ്റെ വായിന് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിച്ച നാക്കുകൊണ്ട് കുഞ്ചാക്കോവൻ പറഞ്ഞ ഭാഷയൊന്നും കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോഴൊക്കെയാണെങ്കിൽ കുഞ്ചാക്കോവൻ അങ്ങനെയൊന്നും പറയത്തില്ല, പ്രായത്തിൻ്റെ പക്വതയ്ക്കുണ്ട്. അന്ന് പക്ഷേ കുഞ്ചാക്കോവന് മുഴുവൻ കൺട്രോളും പോയെന്ന് പറഞ്ഞേ, തനിക്ക് നാണോ ഇല്ലയോടോ എന്നാ ചോദിച്ചെന്ന് പറഞ്ഞേ, കെട്ടാൻ പോകണം വീടിൻ്റെ ഫോട്ടോ എടുക്കാൻ, തന്നോട് ആര് പറഞ്ഞിടോ എൻ്റെ ഭാര്യയുടെ ഫോട്ടോ എടുക്കാൻ, തനിക്ക് വേണമെങ്കിൽ തൻ്റെ ഭാര്യയുടെ പോയി ഫോട്ടോ എടുക്കണോ എന്നിട്ട് പത്രത്തിലിടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൂര തെറി വിളിച്ചെന്നാണ് ഒരു പത്രക്കാരന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ വന്ന് പ്രസ്താവിച്ചേക്കുന്നത്. എന്തായാലും സ്വന്തം കുടുംബത്ത് കയറി കളിച്ചാൽ തമാശയും ഈ സ്നേഹത്തിൻ്റെ മുഖമൊക്കെ മാറും. സ്വന്തം കുടുംബത്തെ ഏതറ്റം വരെ പോയി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് തനിക്കുണ്ട് എന്ന് കുഞ്ചാക്കോവൻ ഇങ്ങനെ തെളിയിച്ചു. അപ്പം സിനിമയെ കാണുന്നതിൽ ഒരു പാവത്താനൊന്നുമില്ല, അവനെക്കൊണ്ട് കുടുംബം നിയന്ത്രിക്കണം, ഭാര്യേനെയും മക്കളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് അന്നേ ഉണ്ട്, എങ്ങനെയും സംരക്ഷിക്കും എന്ന ഒരു രീതി ഓരോ കാര്യത്തോട് വരുമ്പോൾ കുഞ്ചാക്കോവന് വളരെ സീരിയസ് ആണെന്ന് തനിക്ക് ആദ്യമായിട്ട് മനസ്സിലായത് എന്നാണെന്ന് പറഞ്ഞത്. പക്ഷേ അത് ഈ സിനിമാ മേഖലയെ പൊതുവെ പറയും, ദിലീപിനെ കുഞ്ചാക്കോവന് പേടിയ അല്ലെങ്കിൽ അവരെ പേടിയ, ആരോടും എതിർത്ത് പറയത്തില്ല, അങ്ങനെ ഒരു രീതിക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ദിലീപിനെ ഭയങ്കര പേടിയാന്നുള്ള തരത്തിലുള്ള ഒരുപാട് വാർത്തകളൊക്കെ പ്രചരിക്കുന്ന ആ കാലഘട്ടത്തിൽ പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു മണ്ണുണ്ടി കിട്ട കോച്ചൻ കണ്ടാൽ കൊള്ളാം, ഇച്ചിരി സിനിമ അഭിനയിക്കും, ഒരു ചുമക്ക സുന്ദരൻ, പിന്നെ ഈ പ്രശസ്തമായ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ഇളമറക്കാരെന്നുള്ള ഒരു പരിഗണന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഒരു മുഖം കുഞ്ചാക്കോവന് ഉണ്ടായിരുന്നുള്ളത് പത്രക്കാർക്ക് അന്നാണ് മനസ്സിലായത്. അപ്പോൾ കുഞ്ചാക്കോവന് അഭിനയിക്കാൻ മാത്രമൊന്നുമല്ല, നല്ലപോലെ തെറി വിളിക്കാനും ഭീഷണിപ്പെടുത്താനും അറിയാമെന്നാണ് പത്രക്കാരൻ പറഞ്ഞു വെച്ചേക്കുന്നത്.